ജീവനക്കാരോട് പഞ്ചായത്ത് പ്രസിഡന്റ് അപമര്യാദയായി പെരുമാറിയതായി ആരോപിച്ചു കാരശ്ശേരിയിൽ ഭരണ പ്രതിപക്ഷ വാഗ്വാദം. അതേസമയം ഇടത് ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരോട് പ്രസിഡന്റ് അപമര്യാദയായി പെരുമാറിയതായി ആരോപിച്ചാണ് ഇടത് മെമ്പർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തിങ്കളാഴ്ച പകൽ 11:30 ഇടത് മെമ്പർമാർ പ്രസിഡന്റിന്റെ ചേംബറിലെത്തി പ്രതിഷേധിച്ചത്. ഇവിടെ വെച്ച് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാഗ്വാദവും നടന്നു. സെക്രട്ടറിയോട് അറിയിപ്പോ പറയാതെ പറഞ്ഞാൽ എന്താ? സെക്രട്ടറിയോട് അറിയിപ്പോ പറഞ്ഞാലേ മറ്റൊരു അറിയിപ്പോ പറയേണ്ടതാ. അറിയിപ്പോ പറയേണ്ടതാ. സെക്രട്ടറിയോട് അറിയിപ്പോ പറയേണ്ടതാ. താങ്കൾ കേട്ടല്ലേ പറയണേ. ഞാൻ കേറി വരുന്നല്ലേ പറയണേ. ഇവിടെ കാര്യങ്ങൾ നടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും ഇത് പരിഹരിക്കാൻ 31 March വരെ 600,000 രൂപ കുടിവെള്ള വിതരണത്തിന് സർക്കാർ അനുമതി നൽകിയതാണെന്നും ഇടത് മെമ്പർമാർ പറഞ്ഞു. എന്നാൽ വിഷയം ഭരണസമിതി യോഗത്തിൽ അംഗീകാരം നേടുന്നതിന് അടിയന്തര ഭരണസമിതി യോഗം വിളിക്കാൻ ഇടത് മെമ്പർമാർ ആവശ്യപ്പെട്ടിട്ടും പ്രസിഡന്റ് തയ്യാറായില്ലെന്നും LDF ആരോപിക്കുന്നു. തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് മറയ്ക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് ഇറങ്ങിപ്പോവാൻ പ്രസിഡന്റ് പറഞ്ഞത് അംഗീകരിക്കാനാവില്ലെന്നും ഇടത് മെമ്പർമാർ പറഞ്ഞു. ഇന്ന് രാവിലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയോട് ഈ പഞ്ചായത്തിൻ്റെ അധിപനായിട്ടുള്ള അധികാരിയായിട്ടുള്ള സെക്രട്ടറിയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യാനും ആക്രോശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട സംഗതി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ അടിയന്തരമായിട്ട് ബോർഡ് മീറ്റിംഗ് വിളിക്കണമെന്നുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷ മെമ്പർമാർ ഉൾപ്പെടെ സെക്രട്ടറിയോടും ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനും ആവശ്യപ്പെട്ടതാണ്. അത് ഒട്ടേറെ കാരണങ്ങളുണ്ട്. ഒന്ന്, അതിരൂക്ഷമായുള്ള കുടിവെള്ള ക്ഷാമം ഇപ്പോൾ പഞ്ചായത്തിനകത്ത് ആകമാനം രൂപപ്പെട്ടു വരികയാണ്. പ്രത്യേകിച്ച് ആദിവാസി കോളനികൾ ഉൾപ്പെടെ കുടിവെള്ളക്ഷാമം നല്ല രൂപത്തിൽ വരുന്നുണ്ട്. ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം MLA ഉൾപ്പെടെ ഇടപെട്ടതിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് ഈ 31 March വരെ ഇവിടെ ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് 600,000 രൂപ അനുവദിച്ച് തന്നിട്ടുണ്ട്. ഈ 600,000 രൂപയ്ക്ക് കുടിവെള്ള വിതരണം നടത്താൻ വേണ്ടിയിട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത് ഭരണസമിതിയിൽ അത് പാസ്സാക്കണം. ആ ഭരണസമിതി യോഗം വിളിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ട അതിന്റെ ചുമതലക്കാരോ തയ്യാറാവുന്നില്ല. അതോടൊപ്പം പഞ്ചായത്തിലെ ഒരു റോഡുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെയും പ്രതിഷേധിക്കുന്നതായും ഇടത് മെമ്പർമാർ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമരം നടത്തുമെന്നും ഇടത് മെമ്പർമാർ പറഞ്ഞു. ഇടതുപക്ഷ മെമ്പർമാർ ഇവിടെ ഇപ്പോൾ സർക്കാർ ജീവനക്കാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി നാളെ ഈ വിഷയം ബഹുജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ മെമ്പർമാർ ബഹുജനങ്ങളുടെ പിന്തുണയോടുകൂടി നാളെ രാവിലെ 10 ഇവിടെ സമരം സംഘടിപ്പിക്കുകയാണ്. അതേസമയം താൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ പറഞ്ഞു. ഇടതു മുന്നണിയുടേത് രാഷ്ട്രീയ നാടകമാണെന്നും ഇവർ ആരോപിച്ചു. സെക്രട്ടറിയോട് ഒരിക്കലും ഞാൻ അപമര്യാദയായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഇനി സെക്രട്ടറി മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരോടും ഞാൻ ഇറങ്ങിപ്പോകാനോ അത്തരം വാക്കുകളൊന്നും പ്രയോഗിച്ചിട്ടില്ല. ഇത് ഒരു പ്രതിപക്ഷ മെമ്പർമാരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം പോലെ പറഞ്ഞതാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ മുക്കം.